ലോകത്തെ ഞെട്ടിച്ച് വീണ്ടും ഭീകരാക്രമണം ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിലുണ്ടായ ഭീകരാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഐഎസ് ഏറ്റെടുത്തു ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു ഫ്രാൻസിനെയും ലോകത്തെയും ഞെട്ടിച്ച ഭീകരാക്രമണം ഉണ്ടായത് തലസ്ഥാന നഗരമായ പാരീസിലെ ഏരിടങ്ങളിലായിട്ടായിരുന്നു സ്ഫോടനം വടക്കൻ പാരീസിലെ പ്രശസ്തമായ സ്റ്റാഡേ ഫ്രാൻസ് സ്റ്റേഡിയത്തിന് സമീപം നടന്ന സ്ഫോടനത്തോടെയായിരുന്നു ഭീകരാക്രമണത്തിന് തുടക്കം ഫ്രാൻസ് ജർമ്മനി ഫുട്ബോൾ മത്സരം നടക്കുകയായിരുന്ന സ്റ്റേഡിയത്തിലെ സ്ഫോടന സമയത്ത് പ്രസിഡന്റ് ഫ്രാങ്കോയിസ് ഒലാദ് ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾ ഉണ്ടായിരുന്നു എന്നാൽ ഉടൻ സ്ഥലത്തെത്തിയ സൈന്യം ഇവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി ഇവിടെ നടന്ന സ്ഫോടനങ്ങൾ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് പിന്നീട് പ്രദേശത്തെ ചില റെസ്റ്റോറൻറ്റുകളിലും ആക്രമണം നടന്നു എന്നാൽ ഏറ്റവും ശക്തമായ ആക്രമണം നടന്നത് മധ്യ പാരീസിലെ ബാറ്റ ക്ലൈൻ തിയറ്ററിലായിരുന്നു ഇവിടെ കലാപരിപാടികൾ നടക്കുന്നതിനിടെ ഇരച്ചുകേറിയ ഭീകരർ ആളുകൾക്ക് നേരെ നിറയൊഴിക്കുകയായിരുന്നു ഇവിടെ മാത്രം ഏതാണ്ട് നൂറിലേറെ പേർ കൊല്ലപ്പെട്ടു നിരവധി പേരെ തീവ്രവാദികൾ ബന്ദികളാക്കി എന്നാൽ പിന്നീട് സുരക്ഷാ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ തീവ്രവാദികളെല്ലാം കൊല്ലപ്പെട്ടു തിയേറ്ററിന് പുറത്ത് നിരവധി സ്ഫോടനങ്ങൾ നടന്നു സ്ഫോടനത്തെ തുടർന്ന് അടിയന്തരമായി ചേർന്ന മന്ത്രിസഭായോഗം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു രണ്ടാം ലോകമായതിനുശേഷം ആദ്യമായാണ് ഫ്രാൻസിൽ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുന്നത് അതേസമയം ആക്രമണത്തെ അപലപിച്ച പ്രസിഡന്റ് ഒലാദ് ഈ നരഹത്യക്ക് ശക്തമായി തിരിച്ചടിക്കുമെന്നും ഭീകരതയോട് വിട്ടുവീഴ്ചയുണ്ടാവില്ലെന്നും പ്രഖ്യാപിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് പ്രസിഡന്റ് ബരാക് ഒബാമ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ ജർമ്മൻ ചാൻസലർ ആഞ്ചല മെർക്കൽ യു എൻ സെക്രട്ടറി ജനറൽ ബാൻകി മൂൺ എന്നിവർ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് രംഗത്തെത്തി ഇന്റർനാഷണൽ ഡെസ്ക് ആരോപണ കോൺഗ്രസ് മന്ത്രിമാർ രാജിവെക്കണമെന്ന് കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടു മന്ത്രിമാരായ കെ ബാബു രമേശ് ചെന്നിത്തല വി എസ് ശിവകുമാർ എന്നിവർ രാജിവെക്കണമെന്നാണ് പി സി ജോസഫിന്റെ ആവശ്യം മാണിയുടെ സി ജോസഫ് കുറ്റപ്പെടുത്തി ബാർകോഴ കേസിൽ കെ എം മാണിയെ ആരോപണ വിധേയനായി ചിത്രീകരിക്കുമ്പോൾ സമാനമായ ആരോപണം നേരിടുന്ന മന്ത്രി കെ ബാബുവിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഇതിനെതിരെയാണ് ശക്തമായ പ്രതിഷേധവുമായി കേരള കോൺഗ്രസ് രംഗത്തെത്തിയത് ആരോപണവിധേയരായ കെ ബാബു രമേശ് ചെന്നിത്തല വി എസ് ശിവകുമാർ എന്നിവർ രാജിവെക്കണമെന്ന് കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പി സി ജോസഫ് ആവശ്യപ്പെട്ടു കെ ബാബുവും കെ ബാബുവിന് അനുകൂലമായി അധികാര ദുർവിനിയോഗം ചെയ്ത് തീരുമാനമെടുപ്പിച്ച ആഭ്യന്തരമന്ത്രിയും ഷാപ്പുകാരോപണവിധേയനായിട്ടുള്ള ആരോഗ്യമന്ത്രിയും അവര് പേരും അടിയന്തരമായിട്ട് രാജിവെക്കണമെന്നാണ് ബാബുവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന രമേശ് ചെന്നിത്തല അധികാര ദുർവിനിയോഗം നടത്തിയെന്നും പി സി ജോസഫ് പറഞ്ഞു മാണിയുടെ രാജ്യയ്ക്കു വേണ്ടി മുറിവിളി കൂട്ടിയ കോൺഗ്രസ് നേതാക്കളുടെ ധാർമ്മികത ഇപ്പോൾ എവിടെ പോയെന്നും അദ്ദേഹം ചോദിച്ചു മാണിയെ വിഴുപ്പു ഭാണ്ടമെന്ന് വിളിച്ച പ്രതാപനും വി ഡി സതീശനും വലിയ ഭാണ്ഡമാണ് ചുമക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മാണിയുടെ രാജ്യയ്ക്കു വേണ്ടി സമ്മർദ്ദം ചെലുത്തിയ യു ഡി എഫ് ഘടകകക്ഷികൾ മൗനം പാലിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും പി സി ജോസഫ് കൂട്ടിച്ചേർത്തു ഇതാദ്യമായാണ് സർക്കാരിനും മന്ത്രിമാർക്കുമെതിരെ കേരള കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ പ്രതികരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഇടുക്കി ബാർകോഴ കേസിൽ ആരോപണ വിധേയനായ കെ ബാബുവിനോടുള്ള നിലപാട് പ്രതിപക്ഷം കടുപ്പിക്കുന്നു നിയമസഭാ സംഘത്തിന്റെ ബ്രിട്ടൺ യാത്രയിൽ നിന്നും പ്രതിപക്ഷാംഗങ്ങൾ പിന്മാറി ബാബു സംഘത്തെ നയിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം നിയമസഭാ സംഘത്തിന്റെ ബ്രിട്ടൻ സന്ദർശനത്തിൽ നിന്നാണ് പ്രതിപക്ഷാംഗങ്ങൾ പിന്മാറുന്നത് ബ്രിട്ടീഷ് പാർലമെന്ററി അഫയേഴ്സ് കമ്മിറ്റിയുടെ ക്ഷണമനുസരിച്ചായിരുന്നു സന്ദർശനം ബാർ കോഴക്കേസിൽ ആരോപണവിധേയനായ കെ ബാബുവിനെ സംഘത്തലവനായി നിശ്ചയിച്ച സാഹചര്യത്തിലാണ് പ്രതിപക്ഷത്തിന്റെ പിന്മാറ്റം നിയമസഭാ കാര്യ ചുമതലയുള്ള മന്ത്രി കെ സി ആയിരുന്നു സംഘത്തിന്റെ അധ്യക്ഷൻ അസൗകര്യത്തെ തുടർന്ന് കെ സി ജോസഫ് പിന്മാറിയ സാഹചര്യത്തിലാണ് കെ ബാബുവിനെ സംഘത്തലവനാക്കിയത് ഇതോടെ യാത്രക്കില്ലെന്ന് പ്രതിപക്ഷ അംഗങ്ങളായ സി ദിവാകരൻ എം എൽ എയും കെ ടി ജലീൽ എം എൽ എയും അറിയിക്കുകയായിരുന്നു അനൗദ്യോഗികമായിട്ട് അറിഞ്ഞു അറിഞ്ഞപ്പോൾ അത് കെ സി ജോസഫുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടു ഞങ്ങളുടെ പൊസിഷൻ ഇതാണ് ബാബു ആണെങ്കിൽ ഞങ്ങള് പ്രതിപക്ഷത്തിനുള്ള വരാനുള്ള സാധ്യതയില്ല താങ്കളുടെ നമുക്ക് കുഴപ്പമില്ല എന്ന് പ്രതിപക്ഷങ്ങൾ പിന്മാറിയതോടെ യാത്ര മാറ്റിവെച്ചോ ഈ മാസം ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബാബുവിനോടുള്ള നിലപാട് കടുപ്പിക്കുന്നതിന്റെ സൂചനയാണ് പ്രതിപക്ഷാംഗങ്ങളുടെ പിന്മാറ്റം ബാബുവിനെതിരെ അന്വേഷണം അട്ടിമറിച്ച സാഹചര്യത്തിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്കും പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം ബാർക്കുഴയിൽ കെ ബാബുവിനെതിരെ വിജിലൻസ് നിയമോപദേശം തേടിയില്ല കെ ബാബുവിനെതിരെയുള്ള കേസ് അവസാനിപ്പിച്ചതിൽ ദുരൂഹത ഏറുന്നു റിപ്പോർട്ട് അവസാനിപ്പിച്ചത് നിയമോപദേശം തേടാതെയാണ് എന്നാൽ കെ മാണിക്കെതിരായ കേസിൽ നിയമോപദേശം തേടുകയും ചെയ്തിരുന്നു കെ ബാബുവിനെതിരായ വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണമാണ് നിയമോപദേശം തേടാതെ അവസാനിപ്പിച്ചത് നേരത്തെ മാണിയുടെ കേസ് അവസാനിപ്പിക്കാനായി വിജിലൻസ് ഡയറക്ടർ സുപ്രീം കോടതി അഭിഭാഷകരിൽ നിന്നടക്കം മൂന്ന് വക്കീലന്മാരിൽ നിന്ന് നിയമോപദേശം തേടിയിരുന്നു വിജിലൻസിൽ നടത്തുന്ന ഏത് അന്വേഷണവും അവസാനിപ്പിക്കും മുമ്പ് നിയമോപദേശം തേടണമെന്നിരിക്കെയാണ് വിജിലൻസ് വഴിവിട്ട നീക്കത്തിലൂടെ കെ ബാബുവിനെ രക്ഷിക്കാൻ ശ്രമിച്ചത് കെ എം മാണിക്കെതിരായ കേസ് അവസാനിപ്പിക്കും മുമ്പ് വിജിലൻസ് ഡയറക്ടർ ലീഗൽ അഡ്വൈസർ സി സി അഗസ്റ്റിൽ നിന്ന് ആദ്യം നിയമോപദേശം തേടി തുടർന്ന് മുൻ സോളിസിറ്റർ ജനറൽ മോഹൻ പരാശരൻ എൽ നാഗേശ്വർ റാവു എന്നീ മുതിർന്ന അഭിഭാഷകരിൽ നിന്നും നിയമോപദേശം തേടി ഇവരുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് അവസാനിപ്പിക്കാൻ വിജിലൻസ് ഡയറക്ടർ തീരുമാനിച്ചത് എന്നാൽ ബാബുവിന്റെ കേസിൽ ഈ പറഞ്ഞതൊന്നും വിജിലൻസ് നടത്തിയില്ല ഇത് നടപടിക്രമങ്ങളുടെ ലംഘനവും ആരോപണ വിധേയനായ മന്ത്രിക്ക് അനുകൂലവുമാണ് നിയമോപദേശം തേടാതെ കെ ബാബുവിനെതിരായ കേസ് അവസാനിപ്പിച്ചതിനെ വരും ദിവസങ്ങളിൽ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനാണ് സാധ്യത കെ ജി ദിനകർ തിരുവനന്തപുരം കെ ബാബുവിനും ബിജു രമേശിനുമെതിരായ പരാതി ഡി ജി പി സ്വീകരിച്ചു ഫോർട്ട് പോലീസിൽ പരാതി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് ഡി ജി പി നടപടിയെടുത്തത് ഇരുവർക്കുമെതിരെ കേസ് എടുക്കണമെന്നാണ് പരാതി പൊതുപ്രവർത്തകനായ പി കെ രാജുവാണ് ബാർ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കാതിരിക്കാൻ എക്സൈസ് മന്ത്രി കെ ബാബു കോടി രൂപ ചോദിച്ചുവെന്നും ഇതിൽ അൻപത് ലക്ഷം രൂപ താൻ നേരിട്ട് മന്ത്രിക്ക് എത്തിച്ചു നൽകി എന്നുമായിരുന്നു ബിജു രമേശ് മജിസ്ട്രേറ്റ് മുൻപാകെ നൽകിയ രഹസ്യമൊഴി മൊഴിയുടെ അടിസ്ഥാനത്തിൽ കോഴ നൽകിയതിന് ബാറുടമ ബിജു രമേശിനെതിരെയും വാങ്ങിയതിന് മന്ത്രിക്കെതിരെയും കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം ഇക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ഫോർട്ട് പോലീസിൽ പരാതി നൽകിയെങ്കിലും വിജിലൻസിൽ മന്ത്രിക്കെതിരെ കേസുള്ളതിനാൽ പരാതി സ്വീകരിക്കാനാവില്ലെന്നായിരുന്നു ഫോർട്ട് പോലീസിന്റെ നിലപാട് നിയമമനുസരിച്ച് വിജിലൻസിൽ കേസുണ്ടെന്ന് പോലീസിനെ ബോധ്യപ്പെട്ടാൽ അവിടേക്ക് പ്രസ്തുത പരാതി കൈമാറുകയാണ് വേണ്ടിയിരുന്നത് എന്നാൽ കെ ബാബുവിനെതിരെ വിജിലൻസ് കേസ് നിലവിലില്ല ഈ സാഹചര്യത്തിൽ പരാതിയിന്മേൽ അന്വേഷണം നടത്തേണ്ടതിന് പകരം പരാതിക്കാരനെ തിരിധിപ്പിക്കാനായിരുന്നു പോലീസിന്റെ ശ്രമം ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം കെ മാണിയെക്കുറിച്ച് താൻ പറഞ്ഞത് രാഷ്ട്രീയമെന്ന് പ്രതിപക്ഷ നേതാവ് വി മാണിയുടെ മകനെക്കുറിച്ച് പറഞ്ഞാൽ അത് വി അത്യുതാനന്ദൻ വ്യക്തമാക്കി ഞാൻ ഞാൻ അങ്ങോട്ട് നാറുന്ന ബാറുകൾ പൂട്ടിയത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ബാധിച്ചതായി ചന്ദ്രശേഖരൻ മധ്യവ്യവസായികളും കോൺട്രാക്ടർമാരും പണം നൽകാത്തതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ആവശ്യമായ ഫണ്ട് ലഭിച്ചില്ലെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ കഴിയാത്ത സ്ഥിതിയാണുള്ളതെന്നും ചന്ദ്രശേഖരൻ കൂട്ടിച്ചേർത്തു അപ്പോൾ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റിന് പരാതികൾ കൈകാര്യം ചെയ്യുന്നതും തുല്യതയും ഉത്തരവാദിത്വ ബോധമെന്നുള്ളതിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ ഈ കാർമിക പടലങ്ങളിൽ നിന്ന് മോചിതരാകാൻ വേണ്ടിയുള്ള സംശുദ്ധമായ ഒരു 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 സംവിധാനത്തിൻ്റെ കുറവ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് പരിഹരിച്ചെടുക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ പൊതുസമൂഹത്തിലുണ്ടാകുന്നു

സാബുവിനെ നുണപരിശോധനയിൽ നിന്ന് ഒഴിവാക്കിയത് സൂക്ഷ്മാനന്ദ ഇടപെട്ടാണെന്നും ഇതിനായി സൂക്ഷ്മാനന്ദയും ബിജുപ്പനും ചേർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടുവെന്നും മൊഴിയിൽ പറയുന്നു വെള്ളാപ്പള്ളിയും തുഷാറും സ്വാമിയുമായി തർക്കിച്ചിരുന്നു വിദേശത്ത് വെച്ച് തുഷാർ സ്വാമിയെ മർദ്ദിച്ചിരുന്നുവെന്നും ബിജു രമേശ് മൊഴി നൽകി എസ് എൻ ട്രസ്റ്റിലെ സാമ്പത്തിക ക്രമക്കേടിനെ ചൊല്ലിയായിരുന്നു തർക്കം സ്വാമിയുടെ തലയ്ക്ക് ക്ഷതമേൽപ്പിച്ചിരുന്നുവെന്നും ബിജു രമേശ് ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് ബിജു രമേശിന്റെ മൊഴി അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ നൽകി ന്യൂസ് ബ്യൂറോ കൊച്ചി ചേർത്തല ഓറ്റമശ്ശേരിയിൽ രണ്ട് യുവാക്കൾ ലോറി ലോറിയിടിച്ചു മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ് ഇന്നലെ രാത്രിയിലാണ് അന്ധകാരനൊഴി സ്വദേശികളായ സുബിൻ ജോൺസൺ എന്നിവർ കൊല്ലപ്പെട്ടത് ലോറി ഡ്രൈവർ സിബു പോലീസ് കസ്റ്റഡിയിലായി മറ്റു പ്രതികൾക്കായുള്ള തെരച്ചിൽ തുടരുന്നു ഇന്നലെ രാത്രിയാണ് നാടിനെ ഞെട്ടിച്ച കൊലപാതകം നടന്നത് അന്തകാരനഴി സ്വദേശികളായ സുബിൻ ജോൺസൺ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ചേർത്തല അന്തകാരനഴി കേന്ദ്രീകരിച്ച് നടന്നുവരുന്ന ആക്രമണത്തിനെതിരെ പ്രതികരിച്ചതോടെ ജോൺസൺ സംഘത്തിന്റെ നോട്ടപ്പുള്ളിയായി ഇതിന്റെ പ്രതികാരം എന്ന നിലയിലാണ് ലോറി ഇടിപ്പിച്ച് കൊല നടത്തിയത് വൈകിട്ട് പെയിന്റിംഗ് പണി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴി അപകടമെന്ന തരത്തിൽ കൊലപ്പെടുത്താനാണ് സംഘം തീരുമാനിച്ചത് ഇതുപ്രകാരം കഴിഞ്ഞ രണ്ട് ദിവസത്തിലധികമായി തുമ്പി എന്ന് വിളിക്കുന്ന സുബിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘം ജോൺസനെ പിന്തുടർന്നു വരികയായിരുന്നു ഒടുവിൽ ഇന്നലെ രാത്രി സുഹൃത്തിനൊപ്പം ബൈക്കിൽ യാത്ര ചെയ്ത ജോൺസനെ ലോറിയിടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ജോൺസനൊപ്പം ബൈക്ക് ഓടിച്ചിരുന്ന സുബിനും അപകടത്തിൽ കൊല്ലപ്പെട്ടു അപകടത്തിന് ശേഷം നിർത്താതെ പോയ ലോറി എട്ട് കിലോമീറ്റർ നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടി ലോറി ഡ്രൈവർ സിബു പോലീസ് കസ്റ്റഡിയിലാണ് മറ്റു പ്രതികളായ ടാലസ് പോൾസൺ അജേഷ് ബിജേഷ് എന്നിവർക്കായി പോലീസ് തിരച്ചിൽ നടത്തിവരുന്നു ന്യൂസ് ബ്യൂറോ പാർട്ടി പീനത്തിൽ അവതരിപ്പിക്കേണ്ട സംഘടനാ റിപ്പോർട്ടിന്മേൽ ദില്ലിയിൽ ചേരുന്ന സി പി ഐ എം പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ചർച്ച തുടരുന്നു ചർച്ച പൂർത്തിയാക്കിയതിന് ശേഷം റിപ്പോർട്ടിന് കേന്ദ്ര കമ്മിറ്റി അന്തിമ രൂപം നൽകും കേന്ദ്ര കമ്മിറ്റി ചർച്ചയിൽ ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങൾ പരിഗണിച്ച് സംഘടന പ്രമേയവും തയ്യാറാക്കും ഡിസംബർ അവസാനവാരം കൊൽക്കത്തയിലാണ് പാർട്ടിയുടെ സംഘടനാ പ്ലീനം ചേരുന്നത് പ്ലീനത്തിൽ അവതരിപ്പിക്കേണ്ട സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് നാല് ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ പ്രധാന അജണ്ട എല്ലാ സംസ്ഥാന ഘടകങ്ങളിൽ നിന്നും അഭിപ്രായം സ്വരൂപിച്ചതിനു ശേഷം പോളിറ്റ് ബ്യൂറോയാണ് റിപ്പോർട്ടിന്റെ കരടിന് രൂപം നൽകിയത് കേന്ദ്ര കമ്മിറ്റി ചർച്ചയിൽ ഉയർന്നുവരുന്ന അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് റിപ്പോർട്ടിന് അന്തിമരൂപം നൽകും സംസ്ഥാന വിഷയങ്ങൾ നിലവിലെ ദേശീയ സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാട് തിരഞ്ഞെടുപ്പ് സഖ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ റിപ്പോർട്ടിന്റെ ഭാഗമാകും ചർച്ചയ്ക്ക് ശേഷം പ്ലീനത്തിൽ അവതരിപ്പിക്കേണ്ട സംഘടനാ പ്രമേയം പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തയ്യാറാക്കും രാവിലെ സമ്മേളിച്ച കേന്ദ്ര കമ്മിറ്റി ഫ്രാൻസിൽ നടന്ന തീവ്രവാദി ആക്രമണത്തെ അപലപിച്ചു തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കം മൂലം മരണപ്പെട്ടവർക്ക് കേന്ദ്ര കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തി വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ അടിയന്തരമായി സഹായം നൽകണമെന്ന് കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെട്ടു നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം തിങ്കളാഴ്ച സമാപിക്കും ഇന്ത്യൻ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് ഭവന വായ്പാ മേള സംഘടിപ്പിച്ചു സോണൽ മാനേജർ എസ് സുന്ദർ രാജ് ഉദ്ഘാടനം ചെയ്തു മേളയോടനുബന്ധിച്ച് വിവിധ ഭവന വാഹന നിർമ്മാതാക്കളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു ജനുവരി മുപ്പത്തൊന്ന് വരെ ബാങ്കിന്റെ എല്ലാ ശാഖകളിലും മേള സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും സോണൽ മാനേജർ അറിയിച്ചു